എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രോക്യാമ്പിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നുള്ള ചേഞ്ച് നമ്മൾ കേരളത്തിൽ മലയാളത്തിൽ മാത്രം നിർത്തില്ല, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തൊക്കെ പോകാനുള്ളതാണ്. അതിന് പുറമെ ഇപ്പോൾ നമ്മൾ തമിഴർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോയമ്പത്തൂർ ബാച്ച് ഞാൻ പറഞ്ഞ പോലെ 17 പേരാണുള്ളത്. 17 പേര് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൽ ഇനി സീറ്റ് കിട്ടാത്തൊരവസ്ഥ നമ്മളൊരു 1 ഇയറിൻ്റെ ഉള്ളിൽ ബാച്ചിലുണ്ടാവും. അത്ര അഡ്മിഷൻ നടക്കുന്ന ലെവലിലോട്ട് നമ്മൾ കോയമ്പത്തൂരിൽ മാറ്റി. ടീച്ചർ എന്തുകൊണ്ടാണ് പഠിച്ചില്ലേ, ടീച്ചർ ഇല്ലാമ എപ്പടി പഠിക്കും? അന്ത സിസ്റ്റത്തിലൂടെ 7 മന്ത്സ് നിങ്ങൾ പോയിട്ടുണ്ട്, ബട്ട് ഇരുന്നും കൂടെ എന്നാ അതിൽ ഒരു ഗ്രോത്ത് ഇരിക്കാതെ. നമ്മൾ ഇതുവരെ ബ്രോക്യാമ്പിലെ പ്രോട്ടോടൈപ്പിനെ ആരും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ വിത്തിൻ എ ഇയർ ഞാൻ പറയണേ എല്ലാവരും പ്രോട്ടോടൈപ്പിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അത്രയേ അഡ്മിഷൻ നടക്കുന്ന ഒരു ഹബ്ബായിട്ട് മാറും കോയമ്പത്തൂർ ലാബ്. 12 o'clock 1 o'clock റൂമിൽ നിങ്ങൾക്ക് തൂങ്ങണമെന്ന് തോന്നുവേ, ഓക്കെ കുട്ടികൾക്ക് ഞാൻ നോക്കിയപ്പോ പഠിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഇവിടെ പുതിയൊരു പ്ലാനിനെ വിശ്വസിച്ചിട്ട് തമിഴ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ തമിഴിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തമിഴിൽ നമ്മൾ അതായത് ഇനീഷ്യലി നമ്മൾ മലയാളത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലയാളം ഫസ്റ്റ് ബാച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ കുട്ടികൾ അറിയായിരുന്നു, ഇവരെ റെഫറൻസും ഇവരെ പരിചയക്കാരൊക്കെയാണ് മലയാളത്തിൽ വന്നത്. പക്ഷെ തമിഴിൽ അതല്ലല്ലോ, നമുക്ക് തമിഴർ വല്ലാതെ അറിയില്ല. എന്നിട്ട് പോലും കുറച്ച് ആൾക്കാർ ഇതിന് തയ്യാറെടുത്ത് വന്നിട്ടുണ്ട്. കോയമ്പത്തൂരിലെ എഡ്യൂക്കേഷൻ്റെ ചേഞ്ച്, അതായത് കോയമ്പത്തൂർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ക്വാളിറ്റി ഇല്ല, സ്റ്റുഡൻസ് എല്ലാം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മളെ മലയാളീസിനും അറിയാം, മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ആ ക്വാളിറ്റി ഇല്ലാതെ വെറുതെ ഒരു പേരിന് വന്ന് പഠിക്കുക എന്നുള്ള രീതിയിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, പി ജി ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഉണ്ട്, എം എ, എം ടെക് ആയിക്കോട്ടെ, ഇതെല്ലാം വന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ അല്ലാത്തൊരു മോഡൽ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനി ഞാൻ നിങ്ങൾക്ക് 2 പേരെ പരിചയപ്പെടുത്തിത്തരാം. ഈ 2 പേര് ആരാന്ന് വെച്ചാൽ, ഇത് വിനീത്, ഇത് ഹരി. ഇവരാണ് തമിഴ് ചാനലിൽ നമ്മൾ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. വിനീതിന് ശരിക്കും തമിഴും അറിയാം മലയാളവും അറിയാം, അതാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ തമിഴിലോട്ടുള്ള എൻട്രിക്ക് നമ്മൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത കാര്യം. പിന്നെ ഹരി വന്ന് റൊമ്പ അമേദ്യമാ അത് ആരംഭിക്കലാമോ എന്ന് അടിച്ചേ ആരംഭിക്കലാമോ, ആ കണ്ടോണ്ടൊരു ആക്ഷൻ ഉണ്ടല്ലോ, അത് സൂപ്പർ ആയിരിക്കും. എല്ലാവരും സൂപ്പറാ ഇരിക്കുന്നു. ഞാൻ തമിഴ് ചൊല്ലാ എന്നാ ചെയ്യ മുടിയോ. ആ വർക്ക്ഷോപ്പില് വിനീത് എന്നെക്കാളും മലയാളം സംസാരിക്കുന്നുണ്ട്, ഞാനാണ് തമിഴ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മളെ അഫ്സലിനെ ഞാൻ കാണിച്ചുതരാം. അഫ്സലാണ് നമ്മൾ തമിഴ് ടീമിന്റെ ഹെഡായിട്ടുള്ള ആള്. ഇതാണ് അഫ്സൽ. അഫ്സൽ ഫ്രം മലയാളിയാണ്. പാലക്കാടില് തമിഴ് തെരിയും അല്ല, അഫ്സൽ ഫ്രം കേരള, അഫ്സൽ ഫ്രം പാലക്കാട്. പാലക്കാട് നിന്ന് നമ്മൾ വിചാരിക്കുന്ന പാലക്കാടുള്ള ആൾക്കാർക്ക് തമിഴ് അറിയുന്നതാണ്. എന്നാൽ പാലക്കാടുള്ള ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ കാണുന്നത് തമിഴ് അറിയാത്ത, അതാണ് അഫ്സൽ. ആ അഫ്സലിന് എന്തായാലും നമ്മുടെ ബ്രോക്യാമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കൂടിയിട്ട് ഇനി കോയമ്പത്തൂരിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ഷെയർ ചെയ്യണം അല്ലേ. അത് ഫസ്റ്റ് ബാച്ചിൽ വന്ന സ്റ്റുഡൻസിന്റെ റിസൾട്ട് ആവാതക്ക് ഒരു 7 മാസമുണ്ട്. അതുവരെയും നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അതേ ചേഞ്ച് നമ്മൾ തമിഴ്നാട്ടിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വന്നവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ജോബ് വേണം. ആ ജോബ് ഒരു 5 LPA നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 5 LPA നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ അച്ചീവ് ചെയ്യണം. അന്ത ഒരു അന്തമാതിരി ഞാൻ പറഞ്ഞില്ലേ തമിഴ് വരിക. ഞാനിന്ന് വർക്ക്ഷോപ്പ് നമ്മൾ ഞാൻ തമിഴ് പറഞ്ഞ് തമിഴ് പറഞ്ഞാണ് കേട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തമിഴ് വരുവേ.